എല്ലാവർക്കും നമസ്കാരം. എം ടു എം ന്യൂസ് മിഡിൽ ഈസ്റ്റ് മലയാളത്തിലേക്ക് ഏവർക്കും സ്വാഗതം. കുവൈറ്റിലെ മാറിയ വിസ നയം നമുക്ക് ഒന്ന് പരിശോധിക്കാം. കുവൈറ്റിൽ കൊമേഴ്ഷ്യൽ വിസിറ്റിംഗ് വിസയിലെത്തിയ വിദേശികൾക്ക് തൊഴിൽ വിസയിലേക്ക് മാറാൻ അവസരം. രാജ്യത്ത് വാണിജ്യ സന്ദർശന വിസയിലെത്തിയ വിദേശികൾക്ക് തൊഴിൽ വിസയിലേക്ക് മാറ്റാൻ കുവൈത്ത് പബ്ലിക് അതോറിറ്റി ഫോർ മാൻ പവർ അനുവദിച്ചു. നിലവിൽ രാജ്യം നേരിടുന്ന തൊഴിൽ ക്ഷാമം കണക്കിലെടുത്താണ് മാൻപവർ അതോറിറ്റി വിസ മാറ്റത്തിന് അനുമതി നൽകുന്നതിന്. പബ്ലിക് അതോറിറ്റി ഫോർ മാൻപവർ അതോറിറ്റി ഡയറക്ടർ ജനറൽ അഹമ്മദ് അൽ മുസ ഉത്തരവ് നൽകിയത്. ഇതനുസരിച്ച് കൊമേഴ്ഷ്യൽ വിസിറ്റിംഗ് വിസയിലെത്തിയ വിദേശികൾക്ക് തൊഴിൽ വിസയിലേക്ക് മാറാവുന്നതാണ്. കുവൈത്ത് ആഭ്യന്തര മന്ത്രാലയവും മാൻപവർ അതോറിറ്റിയും സംയുക്തമായിട്ടാണ് നിലവിലുള്ള നിയമത്തിൽ ഭേദഗതി വരുത്തി വാണിജ്യ സന്ദർശന വിസ തൊഴിൽ വിസയിലേക്ക് മാറ്റുന്നതിന് അനുമതി നൽകുന്നതെന്ന് അഹമ്മദ് അൽ മുസ വെളിപ്പെടുത്തി. അതേസമയം കൊറോണ എമർജൻസി കമ്മിറ്റിയുടെ അംഗീകാരം കൂടി ഇക്കാര്യത്തിൽ ആവശ്യമാണെന്നും നിലവിൽ രാജ്യത്തെ തൊഴിൽ മേഖല നേരിടുന്ന തൊഴിലാളികളുടെ ക്ഷാമം പരിഹരിക്കുകയാണ് ലക്ഷ്യമെന്നും അഹമ്മദ് അൽ മുസ വ്യക്തമാക്കി. ഏതെങ്കിലും രീതിയിലുള്ള ബിസിനസ് പ്രവർത്തനങ്ങൾക്കായി കുവൈറ്റിലെത്തുന്നവർക്ക് ബന്ധപ്പെട്ട കുവൈറ്റ് എംബസികളിൽ നിന്നോ കോൺസുലേറ്റുകളിൽ നിന്നോ ലഭിക്കുന്നതാണ് കൊമേഴ്ഷ്യൽ വിസിറ്റ് വിസ. ബിസിനസ് വിസിറ്റർ വിസ എന്ന പേരിലും ഇത് അറിയപ്പെടാറുണ്ട്. GCC രാജ്യങ്ങൾക്ക് പുറത്തുള്ളവർക്കാണ് ഈ വിസ ആവശ്യമുള്ളത്. കോവിഡ് മഹാമാരിയെ തുടർന്ന് 10,000 പ്രവാസികൾ കുവൈറ്റിൽ നിന്നും സ്വന്തം നാടുകളിലേക്ക് മടങ്ങിയിരുന്നു. വിസ കാലാവധി കഴിഞ്ഞതുൾപ്പെടെയുള്ള കാരണങ്ങളാൽ അവർക്ക് കുവൈറ്റിലേക്ക് തിരികെ എത്താൻ സാധിച്ചിരുന്നില്ല. ഇത് തൊഴിൽ മേഖലയിൽ വലിയ പ്രതിസന്ധിക്ക് കാരണമായിരുന്നു. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് പുതിയ വിസ മാറ്റത്തിനുള്ള അനുമതിയുമായി അധികൃതർ രംഗത്തെത്തിയിരിക്കുന്നത്. 2021 ആദ്യ പകുതിയിൽ മാത്രം 56,300 പ്രവാസികൾ കുവൈറ്റ് വിട്ടതായിട്ടാണ് കണക്കുകൾ. എന്തൊക്കെ പറഞ്ഞിരുന്നാലും വിസ നയത്തിലെ ഈ മാറ്റം പ്രവാസികൾക്ക് ഉപകാരപ്പെടും എന്ന് തന്നെയാണ് കണക്കാക്കപ്പെടുന്നത്. വിസ നയവുമായി ബന്ധപ്പെടുന്ന മറ്റൊരു വാർത്ത, കുവൈത്തിൽ ജമയ്യ, കാർഷികം, വ്യവസായം ഉൾപ്പെടെ 7 മേഖലകളിലെ ജീവനക്കാർക്ക് സ്വകാര്യ മേഖലയിലേക്ക് ഇക്കാമ മാറ്റത്തിന് വീണ്ടും അനുമതി. രാജ്യത്ത് 7 മേഖലകളിലെ ജീവനക്കാർക്ക് സ്വകാര്യ മേഖലയിലേക്ക് ഇഖാമ മാറ്റുന്നതിന് വീണ്ടും അനുമതി നൽകിയതായി മാനവശേഷി സമിതി വക്താവ് അസീൽ മജീദ് വ്യക്തമാക്കി. വ്യവസായം, കൃഷി, കന്നുകാലി മേച്ചിൽ, മത്സ്യബന്ധനം, ജമയ്യ, ഫ്രീ ട്രേഡ് സോൺ മുതലായ മേഖലകളിലേക്കാണ് വിസ മാറ്റം അനുവദിച്ചിരിക്കുന്നത്. രാജ്യത്തെ തൊഴിലാളി ക്ഷാമം പരിഹരിക്കുന്നതിന്റെ ഭാഗമായാണ് നടപടി. ഈ വർഷം മാർച്ച് 3 മുതൽ ഈ സൗകര്യം അനുവദിച്ചിരുന്നുവെങ്കിലും ജൂലൈ 15 മുതൽ ഇത് നിർത്തലാക്കുകയും ചെയ്തിരുന്നു. ഈ വർഷം ഈ സൗകര്യം പ്രയോജനപ്പെടുത്തിയ തൊഴിലാളികൾക്ക് തീരുമാനം ബാധകമായിരിക്കുകയില്ല. തീരുമാനം തൊഴിലുടമകൾക്കും തൊഴിലാളികൾക്കും ഏറെ പ്രയോജനകരമായിരിക്കുമെന്നും അസീൽ അൽ മസീദ് അഭിപ്രായപ്പെട്ടു. വിസ നയവുമായി ബന്ധപ്പെടുന്ന മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത, കുവൈത്തിൽ 1 വർക്ക് പെർമിറ്റ് നിർത്തിവെക്കാൻ നീക്കം. കുവൈത്തിൽ അടിസ്ഥാന വർഗ അയോഗ്യരായ വിദേശ തൊഴിലാളികളെ ഒഴിവാക്കി വിദഗ്ധ തൊഴിലാളികൾക്ക് അവസരം നൽകുന്നതിന്റെ ഭാഗമായി 1 പുതിയ വർക്ക് പെർമിറ്റ് നൽകുന്നത് നിർത്തിവെക്കാൻ പബ്ലിക് അതോറിറ്റി ഫോർ മാൻപവർ നിർദ്ദേശിക്കുന്നു. പബ്ലിക് അതോറിറ്റി നടത്തിയ ഒരു പഠനത്തിന്റെ അടിസ്ഥാനത്തിൽ രാജ്യത്ത് തുടരുന്ന അവിദഗ്ധ തൊഴിലാളികളെ ഒഴിവാക്കുന്നതിനും പകരം വിദഗ്ധരും പരിചയസമ്പന്നരുമായ വിദേശ തൊഴിലാളികളെയാണ് ആവശ്യമെന്നും കണ്ടെത്തി. നിലവിൽ അപേക്ഷ നൽകിയിട്ടുള്ള പ്രൊജക്റ്റുകൾക്ക് വേണ്ട തൊഴിലാളികൾക്ക് വർക്ക് പെർമിറ്റ് അനുവദിക്കുന്നത് താൽക്കാലികമായി നിർത്തിവെക്കണമെന്നും കർശനമായ നിയന്ത്രണങ്ങളോടെ തൊഴിൽ മേഖലയ്ക്ക് ആവശ്യമുള്ള വിദഗ്ധ തൊഴിലാളികൾക്ക് മാത്രം വർക്ക് പെർമിറ്റ് അനുവദിക്കണമെന്നുമാണ് അതോറിറ്റി നിർദ്ദേശിക്കുന്നത്. ഇതനുസരിച്ച് നിരവധി പ്രൊജക്ട് വിസകൾ 1 കർശനമായി നിയന്ത്രിക്കുന്നതിനാണ് നീക്കമെന്ന് അതോറിറ്റിയുടെ റിപ്പോർട്ടിൽ പറയുന്നു. വിസ കാലാവധി കഴിഞ്ഞവർ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ കീഴടങ്ങണമെന്ന് കുവൈത്ത് ആഭ്യന്തര മന്ത്രാലയം. കുവൈത്തിൽ വിസ കാലാവധി കഴിഞ്ഞവർ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ കീഴടങ്ങണമെന്ന് ആഭ്യന്തര മന്ത്രാലയം വ്യക്തമാക്കി. ഇങ്ങനെ കീഴടങ്ങുന്നവർക്ക് സ്പോൺസറുടെ ചിലവിൽ സ്വന്തം രാജ്യങ്ങളിലേക്ക് മടങ്ങിപ്പോകുന്നതിനും നിയമ നടപടികൾ ഒഴിവാക്കി ശരിയായ വിസയിൽ രാജ്യത്തേക്ക് മടങ്ങി വരുന്നതിനും അനുവദിക്കുമെന്നും ആഭ്യന്തര മന്ത്രാലയം അറിയിപ്പിൽ വ്യക്തമാക്കുന്നു. താമസ നിയമലംഘകരെ കണ്ടെത്താനുള്ള പരിശോധന തുടരുന്നതിനിടെയാണ്
ക്യാമ്പയിന് നേതൃത്വം നൽകുന്ന പൊതുസുരക്ഷാ വിഭാഗം അസിസ്റ്റന്റ് അണ്ടർ സെക്രട്ടറി മേജർ ജനറൽ ഫറാജ് അൽ സൗബി താമസരേഖകൾ ഇല്ലാത്ത വിദേശികൾ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ ഹാജരാകണമെന്ന് അറിയിച്ചത്. കുവൈത്തിലെ വിസ നയവുമായി ബന്ധപ്പെട്ട ഈ വാർത്താശകലം ഇവിടെ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകൾക്കും അപ്ഡേറ്റുകൾക്കുമായി നമ്മുടെ ചാനൽ മറൂർ ടു മംഗഫ് ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഈ വീഡിയോകൾ മറ്റുള്ളവർക്കായി ഷെയർ ചെയ്യുക. താങ്ക് യു.